അല്ലാഹുവേ ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്ന ഇതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. സൗണ്ട് കേൾക്കണമെങ്കിൽ ഇല്ല, ഫുട്ബോൾ കളി നടക്കുന്ന സ്ഥലത്തെ അല്ല. ഫുട്ബോൾ കളിക്കുന്ന സ്ഥലത്ത് പോയി അറിയാം ഇൻഷാ അല്ലാഹുടെ ഒക്കെ പവർ, നമുക്ക് ശബ്ദമുണ്ടോ എന്ന്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമയാകണമെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാനുള്ള ഒന്നാമത്തെ വഴി എന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണാകണോ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാകണോ? അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമുണ്ടല്ലോ, അല്ലാഹുവിന്റെ സംസാരമാണ് പരിശുദ്ധമായ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ, ആ പരിശുദ്ധമായ ഖുർആൻ നീ കേൾക്കുന്നവനാണല്ലോ, ഒരുപാട് ആയത്തുകളും ഒരുപാട് ദൃഷ്ടാന്തങ്ങളും ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ. ആ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ നിനക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? അതിന്റെ അർത്ഥം നിനക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? ആരെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ആരാധരിക്കുകയും പരിഗണിക്കുകയും ബഹുമാനിക്കുകയും അതിന് നൽകേണ്ട സ്ഥാനം നൽകുകയും ചെയ്ത അവനെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, നമ്മളെല്ലാവരും പാരായണം ചെയ്യുന്നവരാണ്. ആ ഖുർആൻ ഓതാത്തവരില്ലല്ലോ, ആ ഖുർആൻ കേൾക്കാത്തവരില്ലല്ലോ. ഒരുപാട് ആയത്തുകൾ കേൾക്കുന്നവരാണ്. മരണത്തെ കുറിച്ചും ഖബറിനെ കുറിച്ചും നരകത്തെ കുറിച്ചും പരലോകത്തെ കുറിച്ചും അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകളെ കുറിച്ചുള്ള ആയത്തുകൾ കേൾക്കുന്നവരാ. പക്ഷേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് നമുക്കൊരു മാറ്റമില്ലല്ലോ, നമ്മളെ പരിഗണിക്കുന്നില്ലല്ലോ, നമ്മളിന് സാരമായി കാണുകയാണല്ലോ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാര് മരണത്തെ കുറിച്ച് പറഞ്ഞു തരുമ്പോ, നരകത്തിന്റെ തട്ടുകളെ കുറിച്ചും നരകത്തിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ചും അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്ന മുസ്ലിമേ, പരിഗണിക്കാത്തവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം നമ്മളിൽ പലർക്കും അറിയില്ലല്ലോ. പലരും വന്നിട്ട് പറയുന്ന പുസ്തകം
ഇല്ലാതു വീടിന്റെ അകത്ത് സമാധാനമില്ല സർവതമ പ്രയാസത്തില ഒന്ന് പറയുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ കാരണം എന്താണെന്ന് നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതിനെ നീ ആദരിക്കണേ അതിനെ നീ ബഹുമാനിക്കണേ അതിനെ നൽകേണ്ട സ്ഥാനം നീ കൊടുക്കണേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ അല്ലാഹുവിന്റെ ഖുർആനിന്റെ മഹത്വം നമ്മളിൽ പലർക്കും അറിയില്ലല്ലോ അല്ലാഹുവേ വീടിന്റെ അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്കുന്ന അതിന്റെ മുകളിൽ ഇരിക്കുന്ന പൊടി പോലും നമ്മളിൽ പലരും തുടച്ച് കളയാറില്ല അതൊന്ന് തുറന്നു നോക്കാറില്ല പഠിച്ചവനെ നമുക്കതിന്റെ മഹത്വം അറിയാതെ വരുമ്പോ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് നിന്റെ വീടിനകത്തിരിക്കുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം നിനക്കറിയുമോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ആ വിശുദ്ധമായ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ അല്ലാഹുവേ ആ പർവ്വതം പോലും അവിടെ നിന്ന് പേടിച്ച് തൂളികളായി പോകുമെന്ന് ഖുർആൻ പറയുകയാ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം അതിന്റെ ആയത്തുകളുടെ അർത്ഥം നീ പഠിക്കണം അതിന്റെ ആയത്തിന്റെ അർത്ഥങ്ങൾ നീ ചിന്തിക്കണം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ എന്തേ ചിന്തിക്കാത്തത് ചിന്തിക്കാത്തത് ബുദ്ധി കൂടിയവനാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അല്ലാഹു ചോദിക്കുകയാ എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാ ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ നീ ഖുർആനിനെ ബഹുമാനിക്കണ് നീ ഖുർആനിനെ അറിയണ് അതിന്റെ അർത്ഥങ്ങൾ ചിന്തിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നാമത്തെ വഴി ഖുർആൻ ജീവിതത്തിൽ മുറുകെ പിടിച്ചാ മതി അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ ഇന്നത്തെ ദിവസം ആ ഖുർആൻ ഒന്ന് കൈകൊണ്ടെങ്കിലും തൊട്ടവരൊക്കെ ഒന്ന് കൈവയ്ക്കുകയെ അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ നമുക്കത് തൊടാൻ പോലും നമ്മളിൽ പലർക്കും മടിയ അത് ഒന്ന് തൊടാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അഞ്ച് കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയ അഞ്ച് കാര്യങ്ങൾ കണ്ണിന് കാഴ്ചയില്ല ഉസ്താദെ പലരും പറയാറുണ്ട് അല്ലേ ആ കാഴ്ച നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴിയാ ഞാൻ പറയണേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അഞ്ച് കാര്യങ്ങളിൽ നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി നോക്കിയാ മതി ഒന്നും ചെയ്യണ്ട നോക്കിയാ മതി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി പറഞ്ഞു മക്കത്ത് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ കഅബാലയം അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം ആ കഅബാലയത്തിലേക്ക് ആരെങ്കിലും നോക്കിയാൽ ആ നോക്കുന്ന സമയം നിനക്ക് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു കഅബാലയത്തിലേക്ക് നോക്കിയിരുന്നാ മതി കഅബാലയത്തിലേക്ക് നോക്കിയിരുന്നാൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഓരോ മിനിറ്റിനും നിനക്ക് ഇബാദത്തിന്റെ കൂലിയുണ്ട് അല്ലാഹു ചെല്ലാ ഭാഗ്യം തരുമാറാകട്ടെ അല്ലാഹു നമുക്ക് അവിടെ ചെന്ന് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ നേരത്തേക്ക് ഉസ്താദന്മാര് ഉംറയ്ക്ക് പോകണം ഹജ്ജിന് പോകണം എന്ന് പറയുമ്പോ ആർക്കും വയ്യ ഹജ്ജിന് പോകണം ഉംറയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് പലരും പറയുമ്പോ നമ്മളിൽ പലർക്കും വയ്യായിരുന്നു പിന്നെ പോകാം ഇപ്പൊ പോകാൻ പറ്റുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ഇപ്പൊ നിയമങ്ങൾ മാറിക്കൊണ്ട് ഇപ്പൊ ഇന്ന് എന്റെ പ്രിയപ്പെട്ട എന്റെ ഭാര്യയുടെ സഹോദരൻ ഉംറയ്ക്ക് പോയി 6 മണി മുതൽ 9 മണി വരെ ടോക്കൺ കൊടുത്തിരിക്കുക സമയം ഉംറയ്യാൻ പണ്ട് അതിനകത്ത് കയറിയ 24 മണിക്കൂർ അതിനകത്ത് ഇരിക്കായിരുന്നു ഇപ്പൊ സമയം കൊടുത്തിരിക്കുന്നു 6 മണി മുതൽ 9 മണി വരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സമയം നിശ്ചയിച്ചിട്ടായി ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്
നമുക്കന്നതിന്റെ വില മനസ്സിലായില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പരിശുദ്ധമായ കഅബാലയത്തിൽ നോക്കിക്കൊണ്ടിരുന്നാൽ ഇബാദത്തിന്റെ കൂലി വിശദീകരിക്കുന്നില്ല. രണ്ട് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച ഉമ്മയുടെ മുഖത്ത് നോക്കിയാൽ, പ്രിയപ്പെട്ട മാതാവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ, ആ നോക്കുന്ന സമയം നിനക്ക് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മുടെ മരണപ്പെട്ടു പോയ ഉമ്മമാരുടെ കബറിടം അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഞാനിപ്പോ വയലിന് വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ വന്നിട്ട് അവന്റെ കണ്ണിങ്ങനെ നിറഞ്ഞുപോയി ഉപ്പാനെ കുറിച്ച് പറഞ്ഞപ്പോ, ഉസ്താദ് എവിടെ വയലുണ്ടെങ്കിലും നമ്മുടെ വയലു കേൾക്കാനൊക്കെ മുന്നിൽ ഉണ്ടാകുന്ന സഹോദരനാ, അദ്ദേഹം കൊറോണ ഉണ്ട് വന്നിട്ട് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ മുഖത്ത് നോക്കണം. നോക്കാറുണ്ടോ? നീ നോക്കാറുണ്ടടാ, കാരണം നീ ചെറുപ്പം, നിനക്ക് ഇപ്പൊ ഉമ്മാനെ വേണം, അതുകൊണ്ട് നീ നോക്കണുണ്ട്. നമ്മൾ നോക്കാറുണ്ടോ ഉമ്മയുടെ മുഖത്ത്? നമ്മുടെ ഉമ്മയുടെ മുഖത്ത് നമ്മൾ നോക്കാറില്ല, കാരണം ഉമ്മയ്ക്ക് ഗ്ലാമർ ഇല്ലല്ലോ. എല്ലാം പോയില്ലേ? മുടിയൊക്കെ നരച്ച്, തൊലിയൊക്കെ ചുളുങ്ങി ഇങ്ങനെ മൂലയെ കിടക്കുന്നുണ്ട് നമ്മുടെ ഉമ്മ. ആരാ പോയി നോക്കുന്നത്? ഉമ്മയ്ക്ക് ഉമ്മ കൊടുക്കാൻ പോലും സമയമില്ലാത്തവരാ നമ്മൾ. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് നമുക്കൊരു ഉമ്മ കൊടുക്കാൻ, ആ ഉമ്മയുടെ കാൽ ചുവട്ടില്ല സ്വർഗം കിടക്കണേ. അല്ലാതെ വാപ്പാടെ, വാപ്പായ്ക്ക് മഹത്വം ഇല്ലാന്നല്ലട്ടാ, ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. ആ ഉമ്മയ്ക്കൊരു ഉമ്മ കൊടുക്ക. ഉമ്മയ്ക്ക് എവിടെ അപ്പൊ ഉമ്മ കൊടുക്കണ്ടേ? പറ സഹോദര, ഉമ്മായിക്ക് ഉമ്മ കൊടുക്കേണ്ടത് എവിടെയാ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? ഉസ്താദ്, ഭാര്യയ്ക്ക് വല്ല എവിടെ കൊടുക്കണ്ടെന്ന് ചോദിച്ചു ഞങ്ങള് പറയാ. ഉമ്മായിക്ക് ഉമ്മ കൊടുക്കേണ്ടത് എവിടെയാ? കവളില്ല, സുബ്ഹാനല്ലാഹ്. എവിടെയപ്പാ? രണ്ട് കണ്ണുകൾക്കിടയിൽ ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ഉമ്മയ്ക്ക് ഉമ്മ കൊടുക്കണം. പോയിട്ടൊന്ന് കൊടുത്തു നോക്ക്, എന്താ അതിന്റെ ഒരു സുഖമെന്ന് മനസ്സിലാക്കും. ഉമ്മയുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ നെറ്റിത്തലത്തിൽ ഉമ്മ, ഞാനൊരു ഉമ്മ വെച്ചോട്ടെ, നിങ്ങൾ എങ്ങനെ കിട്ടും പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്തു നോക്കണം. ഉമ്മയുടെ കണ്ണ് നിറഞ്ഞു പോകും, അത്രയ്ക്കും പ്രതിഫലവ. ഉമ്മയ്ക്ക് ആരാണോ ഉമ്മ കൊടുക്കുന്നത്, ആ മക്കൾക്ക് വലിയ പ്രതിഫലമുണ്ട്. അവന്റെ മരണസമയം നന്നായിരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉമ്മയൊന്നും കൊടുക്കണ്ടായിരുന്നു, ചീത്ത വിളിക്കാതിരുന്നാ മതിയായിരുന്നു. നമ്മൾ ഞങ്ങളുടെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് വീടി വലിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പരസ്യമായി വീടി വലിക്കുന്നത് കണ്ടപ്പോ ഒരാൾ ഇവന്റെ വാപ്പാനെ കണ്ടപ്പം പറഞ്ഞു, മോൻ ഇങ്ങനെ പള്ളിയുടെ മുന്നിൽ നിന്ന് പരസ്യമായിട്ട് വീടി വലിക്കുന്നു, അവനോടൊന്ന് പറ, ഒന്ന് മാറി നിന്ന് വലിക്കാൻ. പരസ്യമായി പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് ഇവൻ വീടി വലിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവനൊന്ന് ഉപദേശിക്കണം. എന്തിന് പള്ളിയുടെ മുന്നിൽ നിന്ന് വിളിക്കാതെ എങ്ങോട്ടെങ്കിലും മാറി ഒളിഞ്ഞു നിന്നൊന്ന് വലിക്കാൻ? അപ്പൊ ഈ വാപ്പ പറയ, ഈ പരാതി പറയാൻ പോയ മനുഷ്യനോട് പറയാ, നിങ്ങൾ അവനെ കാണുന്നെങ്കിൽ പറ, എന്റെ മുന്നിൽ ഇരുന്ന് വലിക്കില്ലേന്നൊന്ന് പറയാൻ. അവൻ വാപ്പാടെ മുന്നിൽ ഇരുന്ന വലിക്കണേ. അതാ ഇന്നത്തെ മക്കൾ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മമാർ, അള്ളാഹു നമ്മുടെ ഉമ്മയുടെ പൊരുത്തം കിട്ടിയ മക്കളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് പറഞ്ഞപ്പോ പെണ്ണുങ്ങളെന്ന് നിലയുന്നുണ്ട്, അപ്പൊ ഞങ്ങളുടെ കാൽച്ചുവട്ടില സ്വർഗം കിടക്കുന്നതെന്ന്. ഉമ്മായിക്ക് മാത്രമല്ല മഹത്വമുള്ളത്, ഉമ്മയ്ക്ക് മാത്രം ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നതെങ്കിൽ ആ സ്വർഗത്തിൽ കയറാനുള്ള വാതില് വാപ്പയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്വർഗത്തിന്റെ വാതിലാണ് നമ്മള്, നമ്മുടെ ഉപ്പമാര്. അള്ളാഹു അവരുടെ പൊരുത്തം നൽകുമാറാകട്ടെ. അപ്പൊ ഉമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്നാൽ തന്നെ ഇബാദത്തിന്റെ കൂലിയ. അതുകൊണ്ട് ഉമ്മാനെ ഇന്ന് പോയിട്ടൊരു ഉമ്മ കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൊടുക്കൂല്ലേ? ഉമ്മ ജീവിച്ചിരിക്കുന്ന എല്ലാ മക്കളും ഇന്ന് ഉമ്മായിക്കൊരു ഉമ്മ കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൊടുക്കുവോ? കൊടുക്കുവോ? നിങ്ങൾ പറ, നിങ്ങൾക്ക് ഉമ്മ ജീവിച്ചിരിപ്പുള്ള മക്കളൊക്കെ ഒന്ന് കൈവക്കിക്കുക. അള്ളാഹു ഇത്രയും പേരുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, എന്നിട്ടൊരു ഉമ്മ കൊടുക്കാമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തേ ഒരു ഇൻഷാല്ലാ പറയാത്തെ? കൊടുക്കോ? കൊടുക്കോ? ഉമ്മായ്ക്ക് ഭക്ഷണം വാരി കൊടുക്കോ? നിങ്ങൾ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഉമ്മായ്ക്ക് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ ആരെങ്കിലും? കൈ പൊക്കിക്കപ്പ. ഉമ്മായ്ക്ക് സുബ്ഹാനല്ലാഹ്. ബാക്കിയുള്ളവരൊക്കെ പെണ്ണുമ്പിള്ളേക്ക് വാരി കൊടുക്കണേ. ഏ, ഉമ്മായ്ക്ക് ഭക്ഷണം വാരി കൊടുത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ കൈ പൊക്കിക്ക. നിങ്ങളാണ് മരണവേദന എന്ന് പറയുന്നത് പ്രസവത്തിന്.
അറിയോ പ്രതിഫലം? ഉമ്മായിക്ക് ഭക്ഷണം വാരി കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഏതെങ്കിലും ഒരു മകൻ തന്റെ ഉമ്മയ്ക്ക് ഒരു ഉരുള ഭക്ഷണം വാരി കൊടുത്താൽ അല്ലാഹുവിന് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആയിഷ ബീവിയോട് ഞാൻ കണ്ടു, അവിടെന്ന് പറഞ്ഞു കൊടുത്തു, സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു സഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്. എന്തേ പ്രതിഫലം? തന്റെ ഉമ്മയ്ക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു. അതാ ഉമ്മ പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചവിട്ടിത്തേക്കാനുള്ളതല്ല ഉമ്മ, പ്രായമാകുന്ന കാലത്ത് വേദനിപ്പിക്കാനുള്ളതല്ല ഉമ്മ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൂന്ന്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തുറന്നു വെച്ചിട്ട് നോക്കിയാ മതി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തുറന്നു വെച്ചിട്ട് നോക്കിയാ മതി. ഓതണമെന്ന് ഞാൻ പറയണില്ല, നോക്കിക്കൊണ്ടിരിക്കുക, ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന് നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. മറ്റൊരു ഹദീസിൽ രണ്ട് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് നോക്കണം. ചുമ്മാ എടുത്തങ്ങട്ട് പോരാ, എടുത്തങ്ങ് വെറുതെ കുടിച്ചാ പോരാ, ആ സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പൊന്ന് നോക്കണം. അത് ഇബാദത്തിന്റെ കൂലിയ. അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. അഞ്ചാമത്തെ കാര്യം, ആലിമീങ്ങളുടെ മുഖത്ത് നോക്കണം. ഉസ്താദന്മാർ, ഉസ്താദന്മാരല്ല ആലിമീങ്ങൾ, ഇത്തിരി പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ, ഇത്തിരി പ്രായമൊക്കെ ചെന്ന കണ്ടാൽ തന്നെ നമ്മൾ എഴുന്നേറ്റ് ബഹുമാനിക്കുന്ന ആലിമീങ്ങൾ, ആ ആലിമീങ്ങളുടെ മുഖത്ത് നോക്കുന്നത് പോലും ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാ. അല്ലാഹു നമുക്കീമാ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ഖുർആൻ നോക്കണം, ഓതണം, ആയത്തുകളുടെ അർത്ഥങ്ങൾ നീ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നവരാണ്. പക്ഷേ നമുക്കൊരു ചിന്തയില്ലല്ലോ, മരണത്തെ കുറിച്ചും ഖബറിനെ കുറിച്ചും നരകത്തെ കുറിച്ചും നരക ശിക്ഷയെ കുറിച്ചും ആ മഹ്ശറിലെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഇങ്ങനെ അർത്ഥം പറഞ്ഞു തരുമല്ലോ. ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ കളയാനുള്ളതല്ല, നിസാരമാക്കി തള്ളിക്കളയാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ അവഗണിക്കുന്നവരുണ്ടല്ലോ, നിസാരമായി കാണുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ 6600 പരം വരുന്ന ആയത്തുകൾ, അതിനകത്ത് അല്ലാഹു ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് സംഭവങ്ങളും ഒരുപാട് താക്കീതുകളും നിന്റെ മുൻഗാമികൾക്ക് പണചെറപ്പ് കൊടുത്ത ശിക്ഷകളെ കുറിച്ച് ആ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മൾ ഖുർആനെ ബഹുമാനിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനനുസാരമായി കാണുന്ന പെങ്ങള്, നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? എന്നെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവർ, അതിന് സ്ഥാനം കൊടുക്കാത്തവർ, അതിന് നിസാരമായി കാണുന്നവർ, അവർക്ക് പണച്ചെറപ്പ് കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനനുസാരമായി കാണുന്ന മനുഷ്യ, നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? നിന്നെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയുമോ? നിന്നെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ പണച്ചെറപ്പ് പറഞ്ഞതെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാണ്, ഒന്നാമതായിട്ട് അല്ലാഹു പറയുകയാ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ നിസാരമായി കാണുന്നവർ, അതിനെ അവഗണിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ഒന്നാമതായി പറഞ്ഞു തരികയാണ്. ഇങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ച് അല്ലാഹു പറയുകയാ, ഒന്നാമതായിട്ട് പണച്ചെറപ്പ് പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിന്റെ മുന്നിൽ ഓതപ്പെട്ടിട്ട് നീ അതിനെ പരിഗണിക്കാതെ വരുമ്പോ, അതിനെ സാരമായി കാണുമ്പോ, അതിനെ അവഗണിക്കുമ്പോ, അതിനെ പടച്ചവനെയാ പറയുന്ന കൽപ്പനകൾ അനുസരിക്കാതെ വരുമ്പോ,
അങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ച് ഈ ലോകത്തിന്റെ അധിപനായ കൊലപാതകങ്ങളല്ലാഹുവിന്റെ പള്ളികൾ പൊളിച്ചു കളയുന്നവരല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസാരമാക്കി കളയുന്നവനെ നീയാണടാ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസാരമായി കാണുന്ന മനുഷ്യൻ അതിനെങ്ങനെ അവഗണിക്കുകയാ? ഇത് ഉസ്താദന്മാർക്ക് മാത്രമുള്ളതാ അല്ലെങ്കിൽ പ്രായമുള്ള വാപ്പമാർക്കുള്ളതാ? നമുക്കിങ്ങനെയുള്ള നമുക്കിങ്ങനെ മരയ്ക്കാറും അതുപോലെ തന്നെ എന്താപ്പ ചുരുളി എന്തൊക്കെ ഉണ്ട്, ഇതൊക്കെയാ നമുക്കുള്ളത്, നമുക്കിതൊക്കെയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് നീ നിസാരമാക്കുന്നുണ്ടോ? എത്ര ആയത്ത് നീ പഠിച്ചിട്ടുണ്ട്? എത്ര ആയത്തുകളുടെ അർത്ഥം നീ കേട്ടിട്ടുണ്ട്? ഈ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കെട്ട് 2 മണിക്കൂർ ഉസ്താദന്മാര് നിനക്ക് വഴുത് പറഞ്ഞു തരുമ്പോ നീ ഇങ്ങനെ ഇരിക്കുക വെടി കൊണ്ടതുപോലെ, എന്നിട്ട് ഇറങ്ങി അങ്ങോട്ട് പോകാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഖുർആനിന്റെ ആയത്തുകൾ നിന്റെ മുന്നിൽ പറയപ്പെട്ടു, നീ ഗ്രഹിക്കുന്നില്ല, നീ പരിഗണിക്കുന്നില്ലെങ്കിൽ നീയാട ഏറ്റവും വലിയ അക്രമി. ആരാ പറഞ്ഞത്? അല്ലയാ, അല്ലയാ പറഞ്ഞത്. നീ ഏറ്റവും വലിയ അക്രമിയാണെന്ന് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീയാണ് ഏറ്റവും വലിയ അക്രമി എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നീ ഏറ്റവും വലിയ അക്രമിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ രണ്ടാമതായി പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അപഗണിക്കുന്ന പെങ്ങള് രണ്ടാമതായിട്ട് പടച്ചറപ്പ് പറയുകയാ, സാരമായി കാണരുത്, ഇത് കളിയല്ല, ഇത് തമാശയല്ല, ഇത് തീക്കളിയാണ് ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഇന്തദുഉഹും ഇലൽ ഹുദാ ഫലയഹ്തദു ഇദന്നബദ. നമ്മളെ ചിലര് നോക്കിയിട്ട് പറയാറുണ്ടല്ലോ, ഇവനെന്തേ നന്നാകാത്തത്, എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ലല്ലോ, എത്ര തല്ലിയിട്ടും നന്നാകുന്നില്ലല്ലോ, ഇവന്റെ കണ്ണിന്റെ മുന്നിൽ പടച്ചിറപ്പ് പലതും കാണിച്ചു കൊടുത്ത ഇവൻ നന്നാകുന്നില്ലല്ലോ, ഇവൻ നന്നാകാത്തത്, നേരിട്ട് വന്നാലും ഇവൻ നന്നാകില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിസ്കരിച്ചിട്ട് പള്ളിക്കകത്ത് കേറാ നിരക്ക് തോന്നുന്നില്ലല്ലോ, ശുദ്ധമായ ഖുർആനും എടുത്തുകൊണ്ട് ഒരു സൂറത്തെങ്കിലും ഓതാ നിന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. തലമറയ്ക്കണം തലമറയ്ക്കണമെന്ന് ഉസ്താദന്മാര് പറയുമ്പോ പരസ്യമായി തുറന്നിട്ട് കൊണ്ട് ഉസ്താദന്മാരെ കളിയാക്കുന്നവരുണ്ടല്ലോ. ഖുർആനിന്റെ ആയത്തുകൾ അതാ പടച്ചവന് മോശമായി പറയുന്നവരുണ്ടല്ലോ, അതാ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിരുത്തി. കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിരുത്തിയിട്ട് എല്ലാവരും ഉപദേശിക്കുകയാ, മോളെ ഇത് തെറ്റാ, ഇത് പാപവാ, ഇത് പാപവാ, ഇത് പാപവാ, എവിടെ വെട്ടിയിട്ടതുപോലെ ഇരിക്കുക, വല്ല മാറ്റമുണ്ടോ? അവസാനം കോടതിയിൽ പോകുമ്പോ ചോദിക്കും, ആരുടെ കൂടെ പോണം? എന്റെ കാമുകന്റെ കൂടെ പോണം. ഇതാ എന്തുകൊണ്ടാ സഹോദര, എടാ പരിശുദ്ധമായ റമദാ മാസത്തിൽ പോലും വീടി വലിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരില്ലേ? വീട്ടിൽ കള്ളു കുടിച്ചിട്ട് കയറി വരുന്ന ഭർത്താവിനോട് മരിക്കണ്ടേ, കബറിൽ പോകണ്ടേ? അല്ലാ, എന്ത് കബറി, എന്ത് മരണ ഓന്, എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണ് ചിലരെ എത്ര ഉപദേശിച്ചിട്ടും അവര് നന്നാകാത്തത്? എന്താ എത്ര വഴുത് കെട്ടിട്ടും നമുക്ക് നന്നാകാൻ പറ്റുന്നില്ലെങ്കിൽ, നിന്റെ കള്ളുകുടി നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ, നിന്റെ മോശമായ സ്വഭാവങ്ങൾ നിനക്ക് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഖുർആൻ പറയുന്നത് നിസാരമാക്കുന്ന മനുഷ്യൻ പിന്നെ അവൻ അല്ലാഹു നന്നാക്കില്ല. മനസ്സിലാക്കിക്കോ, അള്ളാഹു പറയുകയാണ് അവന്റെ ഹൃദയം അല്ലാഹു അടച്ചങ്ങ് വെക്കും, രണ്ട് ചെവിയും അടച്ചു കളയല്ല. പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയം അല്ലാഹു അങ്ങ് സീല് വെക്കും, പിന്നെ ഒന്നും അതിനകത്ത് കേറൂല. ഉമ്മ മരിക്കൂ എന്ന് പറഞ്ഞാലും തൂങ്ങൂ എന്ന് പറഞ്ഞാലും എത്ര കരഞ്ഞാലും കേറൂല. അല്ലാഹ് ചെവി തന്നെ അടച്ചു കളയും, പറയുന്നത് കേട്ടാലല്ലേ തോന്നുകയുള്ളൂ.
അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസാരമാക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ, അവന്റെ ഹൃദയത്തിൽ ഹിദായത്ത് ഉണ്ടാകില്ല, അവൻ നന്നാകില്ല. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. ഉറക്കപ്പർ, അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ ഇനി മുതൽ ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോ, ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം. നിസാരമാക്കരുത്. നിസാരമാക്കുന്നതിലൂടെ പിന്നെ നിന്റെ ജീവിതം പോയി, അല്ല നിന്നെ കൈവിട്ട് കളയും. അല്ലാഹു നമ്മളെ കാത്തിരിശിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് അല്ലാഹു പറയുകയാ, പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചറപ്പ് മൂന്നാമതായി പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആനിനെ അവഗണിക്കുന്ന മനുഷ്യ. അല്ലാഹു പറയുകയാ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബി ആയാതി റബ്ബിഹി ثم أعرض عنها إنا من المجرمين منتقمون. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് പറഞ്ഞു തരികയാ, നിനക്ക് കഠിനമായ ശിക്ഷയുണ്ടടാ. അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അവഗണിച്ചു നടക്കുന്നവരോട് അള്ളാഹു പറയുകയാണ്, നിനക്ക് വലിയ ശിക്ഷ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ശിക്ഷയല്ലോ, സാധാരണ ശിക്ഷയല്ലോ, കഠിനമായ ശിക്ഷയാണ് നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മനസ്സിലാക്കാൻ ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. എന്തു മറന്നാലും മറക്കാത്ത ചില കാര്യങ്ങളുണ്ട് ചെറുപ്പക്കാരാ. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളുടെ ചരിത്രം എടുത്തു നോക്കു. ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം പറയുകയാണ്, അല്ലാഹുവേ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ സഹാബികളുടെ കൂടെ യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. ഒരു നാട്ടിലേക്ക് ചെന്ന് കിടന്നപ്പോ ഒരു സുന്ദരിയായ ചൂത പെണ്ണിനെ കാണുകയാ. അവളെ കണ്ടപ്പോ, അവളുടെ സൗന്ദര്യം കണ്ടപ്പോ അവളോട് പ്രണയം തോന്നുകയാണ്, അവളോട് ആഗ്രഹം തോന്നുകയാണ്. അവസാനം പടച്ചവനെ ഈ ചെറുപ്പക്കാരനായ സഹാബിയുണ്ടല്ലോ, ആ പെണ്ണിന്റെ ചാരത്ത് ചെന്നിട്ട് പറയുകയാ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എനിക്ക് നിന്റെ കൂടൊപ്പം ജീവിക്കണം. ആ സമയത്ത് ആ ജൂത പെണ്ണ് പറയുകയാ, എന്റെ മതത്തിലേക്ക് കടന്നു വന്നാൽ ഞാൻ നമുക്കിനി ഒരുമിച്ച് ജീവിക്കാം. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി കടന്നു പോയ സഹാബിയുണ്ടല്ലോ, ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് മതം മാറുകയാണ്. ചരിത്രം പറയുകയാണ്, ആ യുദ്ധം പോലും പരാജയപ്പെട്ടു പോയി. അവസാനം ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് പോയ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സഹാബി ഉണ്ടല്ലോ, ആ നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവസാനം അവിടെ നിന്ന് വീട് കണ്ടുപിടിച്ചു. പണ്ട് കൂടെ വന്നതാണല്ലോ, മാറി വിവാഹം കഴിച്ചതാണല്ലോ. അവസാനം ആ സഹാബിയുടെ ചാരത്ത് നിന്നോ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അവസാനം പിരിയുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, നീ അല്ലാഹുവിന്റെ ഖുർആനെ പഠിച്ച ഹാഫിദായിരുന്നല്ലോ, നീ അല്ലാഹുവിന്റെ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ കാണാതെ പഠിച്ച ഒരു മനുഷ്യനായിരുന്നല്ലോ. ആ സഹാബി സാധാരണ ഒരു സഹാബിയായിരുന്നില്ല, ഹാഫിദായിരുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച സഹാബിയാ. അവിടെ നിന്ന് മതം മാറി വിവാഹം കഴിച്ചു, സുഖിച്ച് കഴിയുകയാ. അപ്പോഴാണ് സഹാബി ചോദിക്കുകയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും സൂറത്ത് നിനക്ക് ഓർമ്മയുണ്ടോ? അള്ളാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ, എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സർവായത്തുകളും ഞാൻ മറന്നുപോയി, ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, ഒന്നു മാത്രം ഞാൻ മറന്നിട്ടില്ല. എല്ലാ ആയത്തുകളും മറന്നുപോയാൽ 114 സൂറത്തുകളിൽ 6600 പരം വരുന്ന ആയത്തുകളിലെല്ലാം ഞാൻ മറന്നോ? ഒരേ ഒരായത്ത് മാത്രം മറന്നില്ല.
ആയത്തം നിറയുമോ, ഏതായത്തം നിറയുമോ, വന്നകൂ യൗമന തുർജൗന ഫീഹില്ലാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇതിനെക്കാളും വലിയ ദൃഷ്ടാന്തം നമുക്ക് എന്തേ വേണ്ടത്? എല്ലാ ആയത്തുകളും മറന്നുപോയി, എല്ലാ ആയത്തുകളും മറന്നുപോയി, ഒരേ ഒരായത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. ഏതായത്തം അറിയുമോ? വത്തകൂ യൗമന തുർജൗന ഫീഹില്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, എടാ നീ എവിടെ പോയാലും ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും വത്തകൂ യൗമന തുർജൗന ഫീഹില്ലാ, തിരിച്ച് നീ എന്റെ അടുക്കൽ തന്നെ വരണ്ടവനാടാ. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാറുള്ളത്. എങ്ങനെയൊക്കെ നടന്നാലും, എങ്ങനെയൊക്കെ നീ സുഖിച്ച് നടന്നാലും, എന്തൊക്കെ നീ മറന്നു നടന്നാലും, നീ അല്ലാഹുവിന്റെ മുന്നിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരാ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനനുസാരമായി കാണുന്ന മനുഷ്യ, നീ തിരിച്ചു പടച്ചിറപ്പിന്റെ മുന്നിലേക്ക് കടന്നു പോകേണ്ടവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അതാ കേട്ടിട്ട് അതിനനുസാരമായി കാണുന്നവർക്ക് അല്ലാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്നിട്ട് നാലാമത് അല്ലാഹു നിന്നെ വിളിച്ച പേരെന്തെന്നറിയുമോ? അല്ലാഹു നിന്നെ ഉപമിക്കുകയാണ്, അല്ലാഹു നിന്നെ ഉപമിക്കുകയാണ്. എങ്ങനെയാണ് പടച്ചറബ് നിന്നെ ഉപമിച്ചതെന്നറിയുമോ? ഫമാലഹുമനി തദ്കിറതി മുഅരിദീന കഅന്നഹും ഹുമറും മുസ്തൻഫിറാ. കഴുതയോട് നിന്നെ ഉപമിക്കുകയാ, അല്ലാഹു കഴുതയോടാണ് നിന്നെ ഉപമിക്കുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ നടക്കുന്ന പെണ്ണ്, അല്ലാഹു നിന്നെ കഴുതയോട് ഉപമിക്കുകയാ. നീ കഴുതയെ പോലെയാ, നീ കഴുതയെ പോലെയാ, പച്ചവരെ എന്നതിന്റെ മുകളിലേക്ക് എടുത്തു വെച്ചു കൊടുത്താൽ അത് അന്നുകൊണ്ട് നടക്കുമല്ലോ. ചുമന്നുകൊണ്ട് നടക്കുകയാട്, ചിന്തിക്കാത്തത് പരിശുദ്ധമായ ഖുർആൻ നിനക്ക് കളിക്കാറുള്ളതല്ല, നിനക്ക് അവഗണിക്കാറുള്ളതല്ല. ഒരു മാതൃകയായി പടച്ചിറപ്പ് തന്നതാണല്ലോ, ഒരു മാർഗദർശനമാണല്ലോ, ഒരു പ്രബോധനമാണല്ലോ, ഒരു വഴിയാണല്ലോ. നീ അതിനെ പരിഗണിക്കുന്നില്ല. പ്രിയപ്പെട്ട പെങ്ങളെ, കഴുതയെ പോലെ ആകല്ലോ, കഴുതയെ പോലെ ആകല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് അവഗണിക്കുന്നവര് അല്ലാഹുവിടുന്ന കഴുതയോടോട് ഓടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ കാര്യമെന്താ? പറയുകയാണ് സാമ്പത്തികമായി തകർന്നു പോയവര്, കച്ചവടം തകർന്നു പോയവര്, സമ്പത്ത് നഷ്ടപ്പെട്ടവര്, സമാധാനമില്ലാത്തവര്, രോഗങ്ങൾ കൊണ്ട് പടച്ചിറപ്പ് നിന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, വമൻ അഅറള ദിക്രി فَإِنَّ لَهُ مَعِيشَةً ضَنكَا وَنَحْشُرُهُ يَوْمَ الْقِيَامَةِ أَعْمَى قَالَ رَبِّ لِمَ حَشَرْتَنِي أَعْمَى وَقَدْ كُنْتُ بَصِيرًا قَالَ كَذَلِكَ أَتَتْكَ آيَاتُنَا فنسيتها وكذلك اليوم تنسى
അഞ്ചാമത്തെ ശിക്ഷയും നിറയുമോ, അഞ്ചാമത്തെ ശിക്ഷയും നിറയുമോ, നിന്റെ ദുനിയാവും ആഖിറവും അല്ലാഹു ഇടിക്കിടി കളയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആദ്യമിന്റെ ഖുർആനാ പറയുന്നത്, സിറാജ് ഹദീസ് അല്ല പറയുന്നത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കെട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഹദീസ് പോലും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മുഴുവനും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളാ. നിന്റെ സമ്പത്ത് മുഴുവനും തകർക്കുമടാ, കച്ചവടം മുഴുവനും തകർക്കുകയാണ്, വീടിനകത്ത് സമാധാനമില്ല, ജീവിതത്തിൽ സന്തോഷമില്ല, പരസ്പരം തനമിലടിയാണ്, പരസ്പരം ശത്രുക്കള പോലെ പെരുമാറുകയാണ്, വയറ് നിറയുന്നില്ല. കാരണമെന്തെന്നറിയുമോ? നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ്, ആറ് സ്ഥലങ്ങളിൽ ആറ് കാര്യങ്ങളിരുന്ന് കരയുകയാ. പ്രവാചകൻ അവിടെ പറഞ്ഞു തരികയാ, ആറ് സ്ഥലങ്ങളിൽ ആറ് കാര്യങ്ങളിരുന്ന് കരയുന്നുണ്ട്. അതിലെ ഒരു കാര്യം അറിയുമോ? ഇതിനകത്ത് ഖുർആന് വാങ്ങി വെച്ചിരിക്കുന്ന പെങ്ങള് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ വീടിനകത്തിനല്ലോ. പ്രിയപ്പെട്ട പെങ്ങള്, ഖുർആൻ തുറന്നു ഓതാതെ വന്നാൽക്കുകയാറില്ലല്ലോ, തുറന്നു ഓതാറില്ലല്ലോ. ആ ഖുർആനിനെ നീ തുറക്കാതെ വരുമ്പോൾ, ആ ഖുർആനിനെ എടുത്ത് ഓതാതെ വരുമ്പോ, നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാ. വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, വീടിനകത്തിരുന്ന് കരയുകയാണ്, നിന്നെ ശപിക്കുകയാ. എങ്ങനെയാണ് നീ രക്ഷപ്പെടുന്നത്? എങ്ങനെയാണ് നീ രക്ഷപ്പെടുന്നത്? നിനക്ക് സമാധാനം കിട്ടുന്നത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പത്ത് ഖുർആൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും പാരായണം ചെയ്യുന്ന സമയത്ത് ഓരോരോ എടുത്ത് തുറക്കണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതണം. വീടുകളിൽ ഖുർആൻ ഓതുന്നില്ല, വീടുകളിൽ ഖുർആൻ പാരായണമില്ലല്ലോ. ആയ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പെണ്ണുങ്ങളെ വീടിനകത്തിരുന്ന ഖുർആൻ ഓതുമായിരുന്നു, മക്കളെ ഇരുത്തിയിട്ട് ഖുർആൻ ഓതിപ്പിക്കുമായിരുന്നു. സമയമില്ലല്ലോ, സമയമില്ലല്ലോ. ആകുവേ പണ്ടത്തെ കാലത്തൊക്കെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞവനെ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇതിന്റെ വെളിയിലൂടെ പോകുന്നവർക്ക് പോലും വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കാം. പക്ഷേ ഇന്നൊക്കെ മാറിയല്ലോ, ഇന്നൊക്കെ മാറിയല്ലോ. പ്രിയപ്പെട്ട പെങ്ങള്, കാലഘട്ടങ്ങളെ കുറിച്ച് പഠിക്കാനൊരു ചരിത്രം പറഞ്ഞു തരാ. ഇബ്നു അയ്യാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊള്ളക്കാരുടെ നേതാവാ, സംഘത്തിന്റെ നേതാവാ. പണച്ചവനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവളുമായി ശാരീരികമായി ബന്ധപ്പെടുമായിരുന്നു, ഇങ്ങനെയും ആ പെണ്ണിനെ കീഴ്പ്പെടുമായിരുന്നു. ആനായ ഫുലൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു തആലാ അൻഹു പെണ്ണിനെ കാണുകയാ, ഒരു സ്വാലിഹത്തായ പെണ്ണിനെ കാണുകയാ. എത്ര നോക്കിയിട്ടും അവള് പരിഗണിക്കുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും അവിടെ വഴങ്ങി കൊടുക്കുന്നില്ല. പാതിരാതിരിയിൽ ഫുലൈൽ ഇബ്നു അയ്യാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, ആ പെണ്ണിന്റെ വീടിന്റെ മതില് ചാടുകയാ. പാതിരാതിരി ആരുമില്ലാത്ത സമയത്ത് ആ പെണ്ണിന്റെ വീടിനകത്തേക്ക് വാതില് തല്ലി പൊളിച്ചിട്ട് കയറുകയാ. അവിടെ നിന്ന് വീടിന്റെ വാതില് തല്ലി പൊളിച്ചു, അനുമറിയാതെ വീടിനകത്ത് കയറുകയാ. സുന്ദരിയായ പെണ്ണിനോട് ആഗ്രഹം പറയുമ്പോ സാധിച്ചു കൊടുക്കുന്നില്ല. പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ പെണ്ണിനെ വിഭജിക്കാൻ പോകുകയാണ്, ആ പെണ്ണിനെ
പീഡിപ്പിക്കാൻ പോകുകയാണ്, ബലാത്സംഗം ചെയ്യാൻ പോകുകയാണ്, ആ പെണ്ണിനെ ശാരീരികമായി തവണ തകർക്കുകയാ. ആ പെണ്ണിന്റെ രണ്ട് കാലുകൾക്ക് നിലവില് ഇയാളെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ ആഗ്രഹം സാധിപ്പിക്കും അതിന് വേണ്ടി കടന്നു ചെല്ലുമ്പോ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാ. ആ പെണ്ണിന്റെ വീടിന്റെ പരിസരത്ത് ഒരു ഇരുന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയാ. ഏതായത്തും എറിയുമോ ലംയഇനില്ലദീന ആമനു അന തഖശഉ ഖുലൂബുഹും ലിദിക്രില്ലാ. പെണ്ണിനെ വിഭജിക്കാൻ പോകുമ്പോ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോ വീട്ടിലിരുന്നിട്ട് ഉമ്മ ഖുർആൻ ഓതുകയാണ്. അലംബിയല്ലദീന ആമനൂ അന തഖശഉ ഖുലൂബുഹും ലിദിക്രില്ലാ. പടച്ചവനെ നന്നാകാ സമയമായില്ലേ പറയുന്ന ചെറുപ്പക്കാര് കണ്ണുകളോടെ ഇറങ്ങി പോവുകയാണ്. ആ പെണ്ണിന്റെ ശരീരത്തിന്റെ ചാരത്ത് നിന്നിട്ട് ആദ്യമിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ ഇറങ്ങിപ്പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പടച്ചവനെ പണ്ടുള്ളവര് മഗ്രിബ് കഴിഞ്ഞ ഖുർആൻ ഓതുമായിരുന്നല്ലോ. സീരിയലിന്റെ ലോകമല്ലേ, ഉമ്മയും തന്റെ മക്കളോട് ഖുർആനോദാ പറയാറില്ല. പറയും പഠിക്കടാ പഠിക്കടാ പഠിക്കടാ, ട്യൂഷന് പഠിക്കണമല്ലോ, സ്കൂളിലെ പഠിക്കണമല്ലോ, ഖുർആനോദാൻ സമ്മതിക്കുന്നില്ല. അവിടെന്ന് പഠിപ്പിക്കുകയാ എന്തിനു വേണ്ടി എന്നറിയുമോ, മക്കള് നല്ല നിലയിലെത്താരാ, മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകാനാ. മഹാനായ സയ്യിദുന ഉസ്മാന ബിനു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ഹനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. ഇബ്നു മസ്ഊദ് തങ്ങൾ മരണത്തോട് മല്ലിച്ചുകൊണ്ട് കിടക്കുമ്പോ ഉസ്മാൻ തങ്ങൾ കടന്നു വരികയാണ്. അള്ളാഹുവേ, കൂടെ ഒരുപാട് സ്വഹാബികൾ ഉണ്ട്, എല്ലാവരും കൂടെ വീടിനകത്ത് കടന്നു വന്നു. ഇബ്നു മസ്ഊദ് തങ്ങളുടെ ചാരത്ത് വന്നു, ഇബ്നു മസ്ഊദ് തങ്ങളുടെ ചാരത്ത് വന്നു. എന്നിട്ട് റബ്ബേ, കുറച്ചു പൈസ എടുത്തിട്ട് ഇബ്നു മസ്ഊദ് തങ്ങളുടെ കയ്യിൽ കൊടുക്കുകയാ. കുറച്ചു പൈസ എടുത്തിട്ട് ഇബ്നു മസ്ഊദ് തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാ, ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ലല്ലോ, മക്കളൊക്കെ വളർന്നു വരുന്നുണ്ടല്ലോ, ഈ പൈസ അവർക്ക് ആവശ്യമാകുമല്ലോ. ഇബ്നു മസ്ഊദ് തങ്ങളുടെ കണ്ണ് നിറയുകയാ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സഹാബിയോട് പൈസ കൊണ്ട് വന്ന് കൊടുത്തിട്ട് പെമ്മക്കളാണല്ലോ, അവരെ വിവാഹം കടിച്ച് കൊടുക്കണമല്ലോ, ഒരുപാട് പണത്തിന്റെ ആവശ്യമുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുത്ത് സഹായിക്കുമ്പോ അവിടുന്ന് കരയുകയാ, അവിടുന്ന് കരയുകയാ. എന്തിനാ ഇബ്നു മസ്ഊദ് കരയുന്നത്? ഉസ്മാനേ, മുത്തുനബി പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? പഠിക്കൂ പെമ്മക്കള്, പെമ്മക്കളുള്ള മാതാപിതാക്കള് പഠിച്ചോ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, എന്റെ പെമ്മക്കളുടെ വിവാഹം എങ്ങനെ നടക്കുമെന്നതിനെ കുറിച്ച് എനിക്കൊരു പേടിയില്ല, എനിക്ക് യാതൊരു ടെൻഷനുമില്ല. കാരണം എന്തെന്നറിയുമോ? വാഹിബിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്റെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ആ കുടുംബത്തിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, എന്റെ പെമ്മക്കൾ എല്ലാ ദിവസവും മുടങ്ങാതെ സൂറത്തുൽ വാഖിയ ഓതുന്നുണ്ട്, അതുകൊണ്ട്
കൊണ്ട് എന്റെ വീട്ടിലെ ദാരിദ്ര്യം വരൂല, എന്റെ മക്കളുടെ വിഭാഗത്തിന് പിരിവെടുക്കണ്ട, ഒരാളുടെ മുന്നിലും യാചിക്കേണ്ട കാര്യമില്ല. എന്റെ മക്കൾ വാക്യ ഓതുമോതെന്ന് അഭിമാനത്തോടു കൂടി പറയുമ്പോ കഴിയുമോ പെങ്ങളെ? അതുകൊണ്ടാണ് ഒരെണ്ണമല്ലേ നിനക്ക് കെട്ടിച്ചു കൊടുക്കാറുള്ളത്? ഉറക്കമില്ലല്ലോ, സമാധാനമില്ലല്ലോ, ഉമ്മയോട് മക്കളോട് ഉമ്മമാരും പറഞ്ഞു കൊടുക്കുന്നതെന്തെന്നറിയുമോ? ഇന്നും പല സ്ഥലങ്ങളിലും വഴുതിന് പോകുമ്പോ സംഘാടകർ പറയുന്നു, ഉസ്താദേ കഞ്ചാവിനെ കുറിച്ച് പറയടേ, മയക്കുമരുന്നിനെ കുറിച്ച് പറയടേ, ചെറുപ്പക്കാര് കഞ്ചാവ് കച്ചവടം നടത്തുകയാ, എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ഹറാമായ വഴികൾ സ്വീകരിക്കുകയാ, മക്കളെ നശിപ്പിച്ചതാരാ ഉമ്മ? നീയാണ് പെണ്ണേ, എന്റെ മക്കളെ നശിപ്പിച്ചത് നീയാ. കാരണം ചെറിയ മക്കളുടെ ഹൃദയത്തില് പണത്തിനോടുള്ള ആർത്തി പഠിപ്പിച്ചു കൊടുത്തത് നീയാടി പൊന്നുമോളെ. ചെറിയ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഉമ്മമാര് പറഞ്ഞു കൊടുക്കുകയാ, നല്ലതുപോലെ പഠിക്കണം, ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടി നീയാകണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മമാര് കൊച്ചു മക്കളോട് പറയണെന്താ? എന്റെ മോനെ നല്ലതുപോലെ പഠിക്കണം, നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ജയിക്കണം, എങ്കിലേ നല്ല ജോലി കിട്ടൂ, എങ്കിലേ നല്ല ശമ്പളം കിട്ടും. ഉമ്മ 10 വയസ്സുള്ളവനോട് 15 വയസ്സുള്ളവനോട് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഉമ്മയും ബാപ്പയും പറഞ്ഞു കൊടുക്കുന്നു മക്കളോട് പറയുകയാ, പൈസ ഉണ്ടെങ്കിലേ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മക്കള് അങ്ങനെ പഠിച്ചു, അവസാനം പൈസ ഉണ്ടാക്കാൻ കഞ്ചാവ് കച്ചവടം നടത്തുവാ. നിന്റെ മക്കളെ പിഴപ്പിച്ചത് നീയാ പെണ്ണെ, നിന്റെ ആർത്തി, നിന്റെ അത്യാഗ്രഹം. 10ാം ക്ലാസ്സിലും +1-നും +2-നും പഠിക്കുന്ന മക്കൾ, 18-ഉം 20-ഉം വയസ്സുള്ള മക്കള് മയക്കുമരുന്ന് കഞ്ചാവ് അടിച്ച് നടക്കാ, നിന്റെ ആർത്തിയാടി നിന്റെ മക്കളെ പിഴപ്പിച്ചതല്ലാതെ വേറെ ആരുമല്ല. ചെറിയ മക്കളോട് പണത്തിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തത് നീയാ, നിന്റെ അത്യാഗ്രഹം. എങ്കിൽ എന്തുകൊണ്ട് നീ ചരിത്രം നോക്കുന്നില്ല? മഹാനായ സഹാബികളുടെ ചരിത്രം അറിയുമല്ലോ എന്റെ പ്രിയപ്പെട്ടവര്, എത്രയെത്രയോ സഹാബികൾ. മഹാനായ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ ചരിത്രം വായിച്ചിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സഹാബി ഒരു സഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര അവസ്ഥയിൽ കിടക്കുകയാ മഹാനായ അബൂദർ റളിയല്ലാഹു തആലാഹു. അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ട സ്വഹാബി സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ തന്റെ ഭാര്യയെയും മക്കളെയും അടുത്തു വിളിച്ചു. അബൂദർ റളിയല്ലാഹു തആലാഹു തന്റെ ഭാര്യയെയും മക്കളെയും അടുത്തു വിളിച്ചു. എന്നിട്ട് തന്റെ മക്കളോട് പറഞ്ഞു, വാപ്പയുടെ മരണം അടുത്തു. വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല. അബൂദർ റളിയല്ലാഹു തആലാഹു തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾക്കൊക്കെ മക്കളെ പിടിച്ചു മടിയിൽ കിടത്തിയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഥയാ ഞാൻ പറയുന്നേ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി സാധാരണ ഒരു സഹാബിയല്ല. അബൂദർ റളിയല്ലാഹു തആലാഹു എന്ന് പറയുന്ന സ്വഹാബിയുടെ മഹത്വം അറിയണമെങ്കിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ അബൂദർ ഇങ്ങനെ നടന്നുപോയി. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ അലൈഹി സ്വലാമും സംസാരിച്ചു മുന്നിലൂടെ നടന്നുപോയി. ഈ സമയത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിച്ചു, നബിയെ, ആ പോകുന്നത് അബൂദർ അല്ലേ? നബിയെ, ഉദാഹരണം പറഞ്ഞ, ഇപ്പൊ ഞാൻ ഇങ്ങനെ വാഴ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാ, ഈ വാഴ്ത്തിന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതിലെ ഒരാള് പോകുമ്പോ ഞാൻ ചോദിക്കുക, അത് പോണ അബൂബക്കർ അല്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ ചങ്ങാതിക്ക് എങ്ങനെ ഇയാൾ അറിയാം? ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബി, ആ പോകുന്നത് അബൂദർ അല്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. അവിടെ നിന്ന് ചോദിച്ചു, ജിബ്രീലേ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെ അറിയാം?
ഈ പോകുന്നത് അബൂദറാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം നബിയെ, എനിക്ക് മാത്രമല്ല, ഇന്നഹു ലഫീ മലകൂത്തി സമാവാത്തി സബഉ ഫിൽ അശ്ഹുറു ഫിൽ അർളി, ഏഴ് ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും ആ സഹാബിയുടെ പേര് പറയും. ഈ അബൂദറിനെ ഏഴാകാശത്തിലുള്ള ഏതും മലക്കിനോട് ചോദിച്ചാലും പറഞ്ഞു തരും. അത്രയ്ക്കും മലക്കുകൾ ഇഷ്ടപ്പെട്ട സഹാബി. ഈ സഹാബിക്ക് ഒരു സ്വഭാവമുണ്ട്, നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാറില്ല, നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാറില്ല, എന്ത് കിട്ടിയാലും പാവങ്ങൾ കൊടുക്കും. ഇതാ സ്വഭാവം. അവസാനം അബൂദർ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുന്ന സമയം തന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഉപദേശിച്ചു, മക്കളെ, വാപ്പാനോട് വെറുപ്പ് തോന്നരുത്, നിങ്ങൾ ഉപ്പാനെ വെറുക്കരുത്, നിങ്ങൾക്ക് വേണ്ടി ഉപ്പ ഇന്നും വരെ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല, ഒന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പാടെ അവസ്ഥ എന്തെന്നറിയോ? വാപ്പാടെ അവസ്ഥ എന്തെന്നറിയോ? ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് പൊതിയാനുള്ള തുണി വാങ്ങാനുള്ള പൈസ ഒരു വീടിനകത്തില്ല. വാപ്പ പറഞ്ഞു കൊടുത്തു, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് എന്റെ കഫൻ തുണി വാങ്ങാനുള്ള പൈസ പോലും ഈ വീടിനകത്തില്ല, ഒരു കീറാത്ത തുണി ഈ വീടിനകത്തില്ല എന്റെ മയ്യത്ത് പൊതിയാൻ. ഇതാ പണ്ടത്തെ നമ്മൾ ആരെങ്കിലും ഈ പ്രായമുള്ള ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതെങ്കിലും ഒരു മകൻ വാപ്പാടെടുക്കെ പോയിട്ട് ടാബ് വേണമെന്ന് പറഞ്ഞ് അടിയുണ്ടാക്കാറില്ല, എനിക്ക് മൊബൈല് വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട്? ആ മകൻ അറിയാം എന്റെ ഉപ്പാടെ കയ്യിൽ പൈസ ഇല്ല എന്ന്. പണ്ടുള്ള ഒരു 20-30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളും വീട്ടിൽ പോയിട്ട് എനിക്ക് മൊബൈല് വേണം, എനിക്ക് ടാബ് വേണം, എനിക്ക് ഉടുപ്പ് വേണമെന്ന് പറഞ്ഞ് ഉപ്പാനെയും ഉമ്മാനെയും വേദനിപ്പിച്ചിട്ടില്ല. കാര്യം അവർക്കറിയാമായിരുന്നു അവരുടെ കയ്യിൽ, ഉപ്പാടെ കയ്യിൽ പൈസ ഇല്ല എന്ന്. നിങ്ങൾ അങ്ങനല്ല. നിങ്ങൾ പട്ടിണി കിടന്നാലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കും, കടം പേടിച്ചിട്ടാണെങ്കിലും നിങ്ങൾ വാങ്ങിക്കൊടുക്കും. അവസാനം അവൻ ചോദിച്ചത് വാങ്ങിക്കൊടുക്കാതെ വരുമ്പോ റൂമിനകത്ത് കയറിയിട്ട് കഥകടച്ച എന്തുകൊണ്ടെന്നറിയോ? പണ്ടുള്ള പെണ്ണുങ്ങള് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ ഒരല്പം ഭക്ഷണം താഴെ വീണാൽ ആ താഴെ വീണ ഭക്ഷണം എടുത്ത് പാത്രത്തിലിട്ട് ഉമ്മ പറയും, മോനെ ഇതേ ഉള്ളു, മോനെ വേറെ ഒന്നും ഇല്ലടാ, ഇത് തന്നെ ഉപ്പ എത്ര കഷ്ടപ്പെട്ടിട്ടാ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് താഴെ വീണ ഭക്ഷണം പോലും എടുത്തു തന്നിട്ട് നമ്മുടെ ഉമ്മ നമ്മളെ കൊണ്ട് തീറ്റിപ്പിച്ചിട്ട് ആ ഭക്ഷണം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിച്ചതെന്ന്. ഇന്നോ ഒരു പാത്രം ചോറെടുത്തിട്ട് കൊണ്ട് വലിച്ചെറിഞ്ഞാലും നമ്മുടെ ഭാര്യമാര് പറഞ്ഞു കൊടുക്കാറില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പറഞ്ഞു കൊടുക്കണം, സഹോദര നിന്റെ ജോലി എന്താ, നിന്റെ ശമ്പളം എന്താ, നീ എങ്ങനെയാണ് ഈ പൈസ ഉണ്ടാക്കുന്നത് എന്ന് നിന്റെ മക്കൾക്ക് നീ പഠിപ്പിച്ചുകൊടു. മോനെ, രാവിലെ മുതൽ ഉച്ചവരെ വെയില് കൊണ്ട് ഈ ഉപ്പ കടന്ന് തന്റെ രക്തം വിയർപ്പാക്കി കിളച്ചാൽ എനിക്ക് കിട്ടുന്നത് 600 രൂപയാടാ. പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക്. ഉപ്പാവൻ ഉപ്പാടെടുക്കൽ വന്നിട്ട് ചോദിക്കുമ്പോ ഉപ്പാടെ കയ്യിൽ പൈസ ഇല്ല, മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ടവർ, അബൂദർ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുന്ന സമയം തന്റെ ഭാര്യയെയും മക്കളെയും അടുത്തു വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തു, കഫൻ തുണി വാങ്ങാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല, എന്നാൽ ഒരു തുണിയെടുത്ത് പൊതിയാമെന്ന് വെച്ചാൽ കീറാത്ത ഒരു തുണിയും ഈ വീടിനകത്തില്ല, പക്ഷെ നിങ്ങൾ പേടിക്കണ്ട. അപ്പോഴും ആ സ്വഹാബി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് ഉള്ള തുണി വെച്ച് പൊതിഞ്ഞിട്ട് റോഡിൽ കൊണ്ടുപോയി വെക്കണം, വഴിയിൽ കൊണ്ടുപോയി വെക്കണം. കാരണം ആ സ്വഹാബിയുടെ വീടിന്റെ അടുക്ക് വേറെ ആരുടെയും വീടില്ല, ഒറ്റയ്ക്കൊരു വീട്. നാട് കടത്തപ്പെട്ടതാണ് ഈ സ്വഹാബിയെ. എന്തിന്റെ പേരിൽ? പൈസ സൂക്ഷിക്കുന്നവന്മാരുടെ വീടിന്റെ മുന്നിൽ പോയി നിന്നിട്ട് വഴുതു പറഞ്ഞതിന്റെ പേരിൽ. കൊട്ടാരം പണിതവന്മാര് സമ്പാദ്യം കൂട്ടി വെച്ചിരിക്കുന്നവരുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് പറയും, കൊടുക്കടാ പാവങ്ങൾക്ക്, ഇല്ലെങ്കിൽ നാളെ നിന്റെ കഴുത്തിൽ അള്ളാഹു പരലോകത്ത് വെച്ചത് തൂക്കിയിടും. ഇങ്ങനെ പരാതി കാരണം നാട് കടത്തപ്പെട്ട സ്വഹാബി, ഈ സ്വഹാബിയുടെ മയ്യത്ത് പറഞ്ഞു കൊടുത്തു, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് റോഡിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ വഴിയോരത്ത് കാത്തു നിൽക്കണം, ഉംറ കഴിഞ്ഞിട്ട് വരുന്നവരെ കണ്ടാ പറയണം, കഫൻ തുണിയാണ് ഈ കിടക്കുന്നത്, സ്വഹാബിയാണ് റസൂലുള്ളാഹി തങ്ങളുടെ സഹാബിയ, നിങ്ങളുടെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് കബറടക്കാൻ പറഞ്ഞാ മതി. വാപ്പ പഠിപ്പിച്ചു കൊടുത്തു മക്കൾക്ക്. അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് മരണപ്പെട്ടു. മക്കള് കുളിപ്പിച്ചു. അവിടെ നിന്ന് ജനാസ ചുമന്നുകൊണ്ട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുവച്ചിട്ട് ഈ മക്കൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. ഒരുപാട് കാത്തു നിന്നു. ഒരുപാട് സമയം കഴിഞ്ഞപ്പോ ഒരു സംഘം ഉംറ കഴിഞ്ഞു വരികയാ. ആ സംഘത്തിന്റെ നേതാവ് മഹാനായ സൽമാൻ അൽ
ഫാരിസ് റളിയല്ലാഹു തആല അൻഹു എല്ലാവരും ഉംറ കഴിഞ്ഞു വരികയാണ്. ഈ മക്കൾ ഇങ്ങനെ വഴിയോരത്ത് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഈ കിടക്കുന്നത് ഞങ്ങളുടെ വാപ്പയ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയ. കഫം തുണി വാങ്ങാൻ പോലും പൈസയില്ല, ഞങ്ങളുടെ ഉപ്പയെ കഫം പൊതിയാൻ ഒരു തുണി പോലും ഞങ്ങളുടെ വീടിന്റെ അകത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഞങ്ങളുടെ വാപ്പാന ഒന്ന് പൊതിഞ്ഞിട്ട് നിങ്ങൾ കബറടക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണെന്ന് പറഞ്ഞപ്പോ സൽമാൻ തങ്ങൾ ചിന്തിച്ചു, ആരാ അല്ലാ ഇത്രയും ദരിദ്രൻ, ഇത്രയും പാപപ്പെട്ടവനായ സഹാബിയാരാ, ഇത്രയും ദരിദ്രനായ സഹാബിയാരാ, മഹാനായ സഹാബി മഹാനായ സൽമാൻ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു ആ മുഖത്തിട്ടിരുന്ന തുണി ഉയർത്തി നോക്കിയപ്പോൾ കിടക്കുന്ന മഹാനായ അവിടുന്ന് സഹാബി കിടക്കുന്ന മഹാനായ അബൂദറിൽ ഗുഫാരി റളിയല്ലാഹു തആല അൻഹു. അപ്പോഴാ സൽമാൻ തങ്ങൾ പറഞ്ഞത്, സദഖ റസൂലുള്ളാ, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ. എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് പണത്തിനോടുള്ള ആർത്തിയില്ല പിടിപ്പിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, തന്റെ ഭർത്താവിനോട് ഹറാമായ പണം ഉണ്ടാക്കാനുള്ള വഴിയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. നിനക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ നിന്റെ പെൺമക്കൾക്ക് ആരുടെ മുന്നിലും കൈനീട്ടാതെ ആ മക്കളെ അന്തസ്സോടുകൂടി കെട്ടിച്ചു വിടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ പെൺമക്കളെ പിടിച്ചിരുത്തിയിട്ട് സൂറത്തുൽ വാഖിയ പഠിപ്പിക്ക്, സൂറത്തുൽ വാഖിയ ഓതാൻ പഠിപ്പിക്ക്. എന്നിട്ട് പറയണം, ബാപ്പാ നിർബന്ധമായിട്ടും മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ ഈ വീടിന്റെ അകത്ത് സൂറത്തുൽ വാഖിയ ഓതിയിരിക്കണം, നിർബന്ധമായിട്ടും ഓതിയിരിക്കണം. അങ്ങനെ നീ ഓതിപ്പിക്കുന്ന ഒരു വാപ്പയായാൽ നിനക്ക് ടെൻഷൻ വേണ്ട, നിനക്ക് പേടി വേണ്ട, ഒരാളുടെ മുന്നിലും നിനക്ക് കൈനീട്ടേണ്ട ഗതിയല്ലാഹു വരുത്തൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖുർആൻ കരയുകയാ, എവിടെ ഇരുന്നും അറിയുവോ നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാ, നിന്റെ വീടിനകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ വീടിന്റെ അകത്ത് സമാധാനമുണ്ടാകുമോ, ആ വീടിനകത്ത് സന്തോഷമുണ്ടാകുമോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നീ ഖുർആനിന്റെ ആയത്തുകൾ ഇത്രയും ഞാൻ പറഞ്ഞു തന്നാലും ഇവിടെ നിറങ്ങി പോകുമ്പോ സർവതമ തീർന്നല്ലോ, പടച്ചവനെ ഇത്രയും നേരം പറഞ്ഞതൊന്നും ഓർമ്മയില്ലല്ലോ. നാളെ പരലോകത്ത് കടന്നു വരുമ്പോ ഈ ദുനിയാവില് നിനക്ക് ഇടുക്കമുള്ള ജീവിതമാണ്, ഈ ദുനിയാവ് നിനക്ക് നഷ്ടപ്പെടുകയാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അതാ ഖുർആൻ പറയുകയാണ്, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, നാളെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നിനക്ക് കണ്ണ് കാണുന്നില്ല, നിനക്ക് കണ്ണ് കേൾക്കൂല, നിനക്ക് കണ്ണ് കാണൂല. പഠിച്ചവരെ അന്ധയായി കണ്ണ് കാണാത്തവളെ പോലെ, ചെവി കേൾക്കാത്തവരെ പോലെ നീ നാളെ പരലോകത്ത് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നീ അല്ലാഹുവേ വിളിച്ചു പറയുകയാ, ഖാല റബ്ബി ലിമാ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ, എനിക്ക് ചെവി കേൾക്കുമായിരുന്നല്ലോ അല്ലാ, ദുനിയാവിൽ ജീവിക്കുമ്പോ എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ അല്ലാ, ഇന്നെന്റെ കണ്ണ് കാണുന്നില്ലല്ലോ. ആ സമയത്ത് പറയുകയാ, കാല കദാലിക അതതുകായതുനാ വനസീതഹ, പടച്ചവനെ മറന്നു കളഞ്ഞല്ലോ പറഞ്ഞിട്ട് ഉസ്താദന്മാര് പറഞ്ഞു തന്നപ്പോ കേൾക്കാത്തവരെ പോലെ അന്ധയെ പോലെ നീ നടിച്ച് നടന്നവനല്ലേ, അല്ലാഹു അവിടെയും നിന്നെ അങ്ങനെയാക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ നിങ്ങൾ ആദരിക്കണേ, ബഹുമാനിക്കണേ, നൽകേണ്ട സ്ഥാനങ്ങൾ നിങ്ങൾ നൽകണേ. എങ്കിലും പടച്ചവരെ, അല്ലാഹു നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുകയാ, നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും അല്ലാഹു ഞെരുക്കി കളയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ
പരിശുദ്ധമായ ഖുർആനെന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഏഴാമത്തെ ശിക്ഷ എന്താ? പരിശുദ്ധമായ ഖുർആനെ പരിഗണിക്കാതെ വരുമ്പോ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഏഴാമത്തെ ശിക്ഷ എന്തെന്ന് അറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അതാ കാല ഫബിമാ അഗവൈതനീ ലഅഖുദന്ന ലഹും സിറാതക المستقيم ثم لآتينهم من بين أيديهم ومن خلفهم ومن أيمانهم وعن شمائلهم ولا تجدوا أكثرهم شاكرين. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന് ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അവഗണിക്കുന്ന മനുഷ്യ നിന്നെ അല്ലാഹു പിശാചിന്റെ കൂട്ടുകാരനാക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നിന്നെ പിശാചിന്റെ കൂടെ എങ്ങനെ എഴുതി തള്ളുകയാ? അല്ലാഹു ശപിക്കപ്പെട്ടവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ അല്ലാഹു ശപിച്ചതുപോലെ അല്ലാഹു നിന്നെ എങ്ങനെ എഴുതി തള്ളുകയാണ്? അടച്ചവൻ നിന്നെ കൈവിടുകയാ, അല്ലാഹു നിന്നെ ഇബ്ലീസിന്റെ കൂട്ടത്തിൽ പെടുത്തുകയാ, പടച്ചറപ്പ് നിന്നെ ഇബ്ലീസിന്റെ കൂട്ടുകാരനാക്കുകയാ, പിന്നെ രക്ഷപ്പെടുമോ? പിന്നെ രക്ഷപ്പെടുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ നിസാരമാക്കരുത്. ഇബ്ലീസ് നിന്റെ ഏറ്റവും വലിയ ശത്രുപാട്, ഇബ്ലീസാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു ബന്ധു. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കേട്ടിട്ട് നിസാരമാക്കി കളഞ്ഞ അല്ല നിന്നെയും അവന്റെ കൂടെ എഴുതി തള്ളും. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ശൈത്താൻ അല്ലാഹു എഴുതി തള്ളിയില്ലേ? ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അല്ലാ ഞാനാണ് ആദമിനെക്കാരും വലിയവനെന്ന് പറഞ്ഞപ്പോ അല്ലാഹു അവനെ എഴുതി തള്ളിയതുപോലെ നിന്നെയും അല്ല തള്ളിക്കളയും അവന്റെ കൂട്ടത്തിൽ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു ആ പിശാചിന്റെ ചതിയിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ.